ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോ ക്രിസ്ത്യാനികൾ മുഴുവനും എന്താണ് ഇസ്ലാം എന്ന് പഠിച്ചു മനസ്സിലാക്കി അവർ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് ഇപ്പോഴെങ്കിലും അവർക്ക് നേരം വെളുത്തല്ലോ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം അതായത് ഇത്രയും കാലം മുസ്ലിങ്ങളുടെ തല്ലുകൊള്ളുന്ന ചെണ്ടയായിരുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് ഏതൊരു മുസ്ലിമിനേക്കാൾ വളരെ വ്യക്തമായും കൃത്യമായും സ്പഷ്ടമായും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അരച്ച് കലക്കി കുട്ടിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് ഛർദ്ദിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകളാകുന്ന മുസ്ലിങ്ങളുടെ മൊത്തം കൊട്ടേഷൻ ചില ടീമുണ്ടല്ലോ അവരിങ്ങനെ അണ്ടിക്കണ്ണും ഉരുട്ടി വായിന് പഴവും വിഴിയും കൊണ്ടിരിക്കും വല്ലാത്ത പഹയമാര് തന്നെ നിങ്ങള് ഇന്നലെ രസകരമായ ഒരു ചർച്ചയുണ്ടായിരുന്നു രാത്രി ചുമ്മാ ഞാൻ ക്ലബ്ഹൗസില് ചുമ്മാ ഒന്ന് കയറി നോക്കിയതാ അപ്പോഴൊക്കെ കയറിയ ഉടനെ തന്നെ ഇവര് സ്പീക്കർ സ്ഥാനത്തേക്ക് വിളിക്കും ഇവര് സംസാരിക്കാൻ പോകേണ്ടി വരും ചില സാഹചര്യം മോശമായിരിക്കും ഞാൻ പിന്നെ നിൽക്കാറില്ല അപ്പോ സെബാസ്റ്റ്യൻ പുന്നേക്കലാണ് പൊളിച്ചടുക്കലാണ് ആള് അപ്പോ കാരണം അദ്ദേഹത്തിനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നത് അത്തരം വിഷയങ്ങൾ അദ്ദേഹത്തിന് അവഗാഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരാള് വന്നിട്ട് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇസ്ലാമിൽ അങ്ങനെ കൊല്ലാനും വെട്ടാനും യുദ്ധവും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ കക്ഷി എട്ടാം അധ്യായമായ സൂറത്തുൽ അൻഫാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന്റെ 29-ാമത്തെ വാചകം കണ്ടിട്ടുണ്ടോ സൂറത്തുൽ തൗബ 15-ാം അധ്യായം 28 കണ്ടിട്ടുണ്ടോ അപ്പം മറ്റേ കക്ഷി ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് ആള് ഒന്ന് ഉരുളാൻ നോക്കി അത് ആ സാഹചര്യത്തിൽ ഇറങ്ങിയതാണ് സെബാസ്റ്റ്യൻ പുന്നേക്കൽ വിടുമോ അദ്ദേഹം ചോദിക്കുന്നു ആ കാലഘട്ടത്തേക്ക് മാത്രമുള്ളതാണ് ഖുർആൻ എന്ന് എവിടെ പറഞ്ഞു അപ്പൊ അദ്ദേഹം കുറെ അധികം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എടുത്തു ഇമാം സുയൂത്തി ഇമാം അത്തോബിരി അങ്ങനെ ഒരുപാട് ആൾക്കാർ ജലാലൈനി ഇതൊന്നും കക്ഷി കേട്ടിട്ട് പോലും ഇല്ല അപ്പോ അദ്ദേഹത്തിന്റെ കോൺഫറൻസ് കണ്ടിട്ട് നമ്മുടെ എതിർകക്ഷി കുറച്ച് കഴിഞ്ഞിട്ട് വരെ ഒന്നും വിചാരിക്കല്ലേ ഞാൻ ഈ നാട്ടുകാരനല്ല എന്തിനാണപ്പൊ അറിയാത്ത പണിക്ക് പോകുന്നത് അപ്പൊ ചില അല്പജ്ഞാനികളായ ആൾക്കാരുണ്ട് ദുർവ്യാഖ്യാനവുമായി മുന്നോട്ട് വരും അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ ഉരുളലോട് ഉരുളലാണ് കഴിഞ്ഞ ഒരു ദിവസം അതുപോലെ ക്ലബ് ഹൗസ് ഇപ്പൊ ക്ലബ് ഹൗസ് ആണല്ലോ തരംഗമായിരിക്കുന്നത് ക്ലബ് ഹൗസിൽ ഒരു ജലാൽ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം വന്നിട്ട് ഞാനുമായിട്ട് ഭയങ്കര വീരവാദം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ജാമിദായ കൊല്ലാൻ ഒരാൾ കയറിയിട്ടില്ല അയാളുടെ പേര് ഷംസു എന്നല്ല ഷംസു എന്നൊരാൾ ജാമിദായ കൊല്ലാൻ വന്നിട്ടേ ഇല്ല വീട്ടിൽ വധശ്രമം ഉണ്ടായിട്ടേ ഇല്ല അയാൾക്കെതിരെ ഒരു കേസുമില്ല ഞാനല്ലേ ആള് കാരണം എന്റെ കയ്യിൽ റെസിപ്റ്റ് ഇരിപ്പുണ്ട് FIR ഇട്ടതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് നാളെ രാവിലെ 10 മണി കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടി ഒരു ക്ലിയറൻസ് എടുക്കാമല്ലോ എന്റെ കയ്യിലുള്ള റെസിപ്റ്റ് അല്ലാതെ അപ്പോ അങ്ങനെ ചിന്നാട്ടിയുണ്ട് സത്താറുണ്ട് ക്ലബ് ഹൗസിന്റെ കോലായി ഗ്രൂപ്പിന്റെ ആൾക്കാരാണ് ആ കോലായി ഗ്രൂപ്പ് എല്ലാ ആനുകാലിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പം ഈ സമയത്ത് ഞാൻ അതൊന്ന് ഫോളോ ചെയ്യണമെന്നും കൂടി പറയുകയാണ് കാരണം എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ എല്ലാവർക്കും സുലഭമായ അവസരം കൊടുക്കുന്ന ഒരു ജനാധിപത്യ മര്യാദയോടുകൂടി പോകുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ചർച്ച വന്നു അപ്പോ ഞാൻ പറഞ്ഞു ശരി 10 ലക്ഷം രൂപ ബെറ്റ് ഉണ്ടോ ബെറ്റിനുണ്ടോ അപ്പൊ ആ ശരി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ശരി നാളെ രാവിലെ 10 മണിക്ക് സത്താറിനോ ചിന്നാട്ടിക്കോ ആർക്കാണെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് വാട്സപ്പിൽ ഇട്ട് തരാം അപ്പൊ അദ്ദേഹം സത്താർ പറഞ്ഞു എന്തെങ്കിലും ജലാലിന്റെ പേഴ്സണൽ കോൺടാക്ട് ഉണ്ട് നമുക്ക് ബന്ധപ്പെടാം എന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരി പിന്നെ പെട്ടെന്ന് ജലാല് ഒന്ന് പേടിച്ചു കാരണം പറയുന്നത് ഞാനാണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് സംഭവം നടന്നതാണെന്നോണം ഞാൻ പറഞ്ഞിട്ടില്ല യാഥാർത്ഥ്യമാണ് എനിക്കത് ആരുടെ മുമ്പിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് അപ്പൊ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് ഓക്കെ അവരിപ്പോഴും കോടതി കയറി ഇറങ്ങുന്നുണ്ട് ഷംസു അതിന്റെയൊക്കെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളില് ജാമിദാക്ക് വധഭീഷണി വന്നിട്ടില്ല ഈ ഷംസു ആക്രമിച്ചിട്ടില്ല എങ്ങനെയുണ്ട് ഇങ്ങനെ ഉരുണ്ടും മറിഞ്ഞും കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചും പെയിന്റ് അടിച്ചും ദുർവ്യാഖ്യാനം നടത്തിയും വളച്ചും ഒടിച്ചും എത്ര നാൾ ഇത് നിലനിൽക്കും ഭീഷണിപ്പെടുത്തുക വധശ്രമം ഉണ്ടാക്കുക പബ്ലിക്കിൽ അപരാധങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്തൊക്കെയാണ് അധിക്ഷേപിക്കുന്നത് ഇട്ട തുണിയുടെ സൈഡ് കുറച്ച് കീറിപ്പോയി കണ്ണെഴുതി പൊട്ടിട്ടു പൗഡറിട്ടു ചുണയുണ്ടോ ഇസ്ലാമിക വിശ്വാസികളെ നിങ്ങൾക്ക് പ്രാമാണികമായി മത്സരിക്കാൻ പ്രമാണങ്ങളുമായി വരണം പ്രമാണങ്ങളുമായിട്ടാണ് നമ്മൾ പല വിഷയങ്ങളുമായിട്ടും ഏറ്റുമുട്ടേണ്ടത് സംവദിക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒരു കാലത്ത് ക്രിസ്ത്യാനികള് മുസ്ലിങ്ങളാൽ ഒരുപാട് ആശയപരമായി അവഹേളിക്കപ്പെട്ടിരുന്നതാണ് ക്രിസ്ത്യാനികളൊക്കെ പോക്കാണ് അവരുടെ മതഗ്രന്ഥമൊക്കെ പോക്കാണ്
അവരെ ബൈബിളിന് ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, മറിയമ്മിന് പ്രശ്നമുണ്ട്, ഈസയ്ക്ക് പ്രശ്നമുണ്ട്, മൂസയ്ക്ക് പ്രശ്നമുണ്ട്, മൊത്തം പ്രശ്നങ്ങൾ. അപ്പോൾ കുറ്റം പറ്റത് ആരുടേതാണ്? നമ്മുടേത്. നമ്മുടേത് പെർഫെക്റ്റ് ഓക്കെ അല്ലേ? നമ്മുടേതല്ല ഓക്കെ, കാരണം നമ്മുടേതാണ് ഏറ്റവും മുന്തിയത്, നമ്മുടേതിന് സ്പെഷ്യൽ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടേത് ആരും പറയണ്ട, നമ്മളെല്ലാരെയും പറയും, നമ്മളെല്ലാവരെയും ആട്ടച്ചാക്ഷേപിക്കും, നമ്മൾ പരിഹസിക്കും, കുറ്റപ്പെടുത്തും, വിമർശിക്കും. എന്നാൽ നമ്മുടെ ഗ്രന്ഥങ്ങളെയോ നമ്മുടെ ആരാധനകളെയോ നമ്മുടെ ആചാരങ്ങളെയോ എങ്ങാനും ആരെങ്കിലും ഒന്ന് തൊട്ടുനോക്ക്. ജോസഫ് മാഷിനെയും കേരളത്തിൽ ആവർത്തിക്കും. എങ്ങനെയുണ്ട് ഇങ്ങനെ ഇവരുടെ ഭീഷണികൾ, ഇവരുടെ വെല്ലുവിളികൾ? ഇത് സഹിക്ക വയ്യാതെയാണ് ചില സത്യങ്ങൾ പലർക്കും പറയാൻ പറ്റാതായത്. ഇവരെ ഭയന്നിട്ടാണ്. പക്ഷേ ഇതിനെ എല്ലാം ഓവർകം ചെയ്ത് ഇപ്പോൾ പാലാ ബിഷപ്പ് ഇതാ ഒരു യാഥാർത്ഥ്യവുമായി വന്നിരിക്കുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് പാലാ ബിഷപ്പ് കേൾക്കാത്തതൊന്നുമില്ല. ആദ്യം തന്നെ നമ്മുടെ മുസ്ലിം അനുയായികൾ വന്നിട്ട് പല്ലടിച്ച് കൊഴിക്കണം, തലയടിച്ച് പൊട്ടിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നു. അദ്ദേഹം മൈൻഡ് ചെയ്തില്ല, വീണ്ടും അക്രമങ്ങൾ അതിക്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യം തന്നെ പി സി ജോർജ് ഒക്കെ വന്നിട്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, കാരണം ജോസഫ് മാഷ് ആവർത്തിക്കരുത്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇസ്ലാം വളരെ മുന്തിയതാണെങ്കിൽ നിങ്ങൾക്കാണ് മുന്തിയത്. നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾ പെങ്ങളായി കണ്ടോ? അളിയനോട് പറഞ്ഞാൽ അടുത്ത ജനറേഷൻ എങ്ങനെയുണ്ടാകും? അയാളും പെങ്ങളായിട്ട് കാണാനല്ലേ പറ്റുള്ളൂ, അതുപോലത്തെ പെങ്ങളായിട്ട് വീട്ടിലും ഇല്ലേ. അപ്പോൾ നമുക്ക് മുന്തിയത് എല്ലാവർക്കും മുന്തിയതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നിർബന്ധം പിടിക്കാനും പാടില്ല. അപ്പൊ ലവ് ജിഹാദ് ഇല്ലെങ്കിൽ, ഈ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനാണപ്പോ ഇത്രയും വിരല് പിടിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്രയും പ്രകോപിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ സംഘർഷഭരിതമായൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്? എന്തിനാണ്? ലവ് ജിഹാദ് ഇല്ല, മിണ്ടാതിരുന്നാ പോരെ. ഹലാൽ വിപ്ലവം വന്ന സമയത്ത് നിങ്ങൾ ഓരോ സമയത്തും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിടും. അതെങ്ങാനും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ വലിയ പ്രശ്നമാണ്. അപ്പോ ഇത്തരം പ്രശ്നത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏറ്റവും മുന്തിയതാണ് ഓക്കെ, നമുക്ക്, മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. അപ്പോൾ ഇപ്പോ സെബാസ്റ്റ്യൻ പുന്നിക്കല് ഇസ്ലാമിക പ്രമാണങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ട് എട്ടെത്തിട്ട അലക്കല അനിൽ കൊടുത്തോട്ടം, അനിൽ അയ്യപ്പൻ. ഇനി എത്രയോ പേർ വരാനിരിക്കുന്നു, ഒരുപാട് പേർ ഇനിയും വരും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പാലാ ബിഷപ്പിന് പിന്നാലെ ഒരുപാട് ബിഷപ്പുമാർ, ഇതാണല്ലോ മോട്ടിവേഷൻ. അങ്ങനെ ഉള്ളിൽ തിങ്ങി നിന്നിരുന്ന പലതരത്തിലുള്ള ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെയും വെട്ടിക്കെട്ടുത പൊട്ടിച്ചിരിക്കുകയാണ് ഈ കേരളക്കരയിൽ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടി വരും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോ ഇസ്ലാമിക വിരോധം തീർക്കുന്നതിന് വേണ്ടി അല്ല ഒരിക്കലും ഇത്. ഇസ്ലാമിനോടോ മുസ്ലിമിനോടോ ആർക്കും ഒരു തരത്തിലുള്ള ശത്രുതയുമില്ല, മറിച്ച് ആശയപരമായ പോരാട്ടമാണ് നടക്കുന്നത്. ബൈബിളിനെ വിമർശിച്ചതിന്റെ പേരിൽ ഒരാൾക്കും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യം വന്നിട്ടില്ല. അനാദൃശ്യം കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുന്നു, നാദൃശ്യയ്ക്ക് ഒരിക്കലും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ ഇത്രമാത്രം ഏറെ നിൽക്കേണ്ടി വരുന്നത്? അവരുടെ അസഹിഷ്ണുത കൊണ്ട് തന്നെയാണ്. നമ്മൾ ചർച്ചയ്ക്കിരുന്നു, ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴേക്ക് തന്നെ ആദ്യം തന്നെ വെട്ടിക്കെട്ട്, എതിരാളിയെ സംസാരിക്കാൻ അനുവദിക്കുന്നതേയില്ല. ഈ അസഹിഷ്ണുതയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ കാണുക, മനസ്സിലാക്കുക എന്നതിലുപരിയായി പഠിക്കുകയും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്കിനി വീണ്ടും കാണുന്നതുവരെ.